ഹായ് ഫ്രണ്ട്സ്, എവർക്കം ടീം ബ്ലൻഡേഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ഈ മൂവി റിവ്യൂ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് അത് കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാവുന്നതുമാണ്. ആണും പെണ്ണും, ജയ്, വേണു, ആഷിക്കബു എന്നീ മൂന്ന് സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്ത മൂന്ന് ചെറു സിനിമകളുടെ ഒരു ആന്തോളജിയാണ് ആണും പെണ്ണും എന്ന ഈ സിനിമ. വിഖ്യാത എഴുത്തുകാരനായ ഉറൂബിന്റെയും പുതിയ എഴുത്തുകാരായ ഉണ്ണിയാറിന്റെയും സന്തോഷ് ചിത്രകാരത്തിന്റെയും കൃതികളാണ് ഈ സിനിമയുടെ കഥയ്ക്ക് ആധാരം. സാവിത്രി, രാജ്യമ്മ, റാണി എന്നിങ്ങനെയാണ് ഈ ആന്തോളജി മൂവിയിലെ മൂന്ന് സിനിമകളുടെയും ടൈറ്റിൽ. ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുൻപുള്ള ജന്മി അടിയാൻ കുടിയാൻ ബന്ധവും ആ സമയം രൂപപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് സന്തോഷ് എച്ചിക്കാനം രചിച്ച് ജയ് സംവിധാനം ചെയ്ത സാവിത്രി എന്ന സിനിമയുടെ ആധാരം. സംയുക്ത മേനോനാണ് സാവിത്രി എന്ന ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. സാവിത്രി എന്ന സിനിമ പറയുന്ന കഥയും കഥാസന്ദർഭങ്ങളും ഇതിനു മുൻപ് തന്നെ മലയാളത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാവിത്രി എന്ന സിനിമ ഒരു ബിലോ ആവറേജ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഉറൂബിന്റെ രാജ്യമ്മ എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് വേണു രാജ്യമ്മ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പാർവതിയാണ് രാജ്യമ്മ എന്ന ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിരിക്കുന്നത്. പാർവതിയെ കൂടാതെ ആസിഫ് അലിയും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. ഉറൂബിന്റെ രാജ്യമ്മ എന്ന കൃതിയെ ആസ്പദമാക്കി ഇതിനു മുൻപ് തന്നെ ദൂരദർശനിൽ രാജ്യമ്മ എന്ന പേരിൽ ഒരു ടെലിഫിലിം വന്നിട്ടുണ്ട്. പാർവതി അവതരിപ്പിച്ചിരിക്കുന്ന രാജ്യമ്മ എന്ന കഥാപാത്രത്തിന്റെ ഭാഷ മാറ്റി നിർത്തിയാൽ ഈ സിനിമയിൽ മറ്റൊരു പുതുമയും നമുക്ക് കാണാൻ സാധിക്കില്ല. ബാക്കിയെല്ലാം പഴയ വിങ്ങി തന്നെയാണ്. മൂന്നാമത്തെ സിനിമയാണ് റാണി. ഉണ്ണിയാർ രചിച്ച് ആഷിക്കപ്പ് സംവിധാനം ചെയ്ത സിനിമയിൽ ദർശന രാജേന്ദ്രനാണ് റാണി എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റു രണ്ടു സിനിമകളെ അപേക്ഷിച്ച് വളരെ പുതുമയുള്ള, വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സിനിമയാണ് റാണി. ഏകദേശം അരമണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള റാണി എന്ന ഈ ചെറു സിനിമ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ് നമുക്ക് നൽകുന്നത്. റാണി എന്ന ഈ സിനിമയുടെ എൻഡിംഗ് പുതുമയുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് നൽകും. മൂന്ന് സിനിമകളും ചേർത്ത് നോക്കിയാൽ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് നമുക്ക് നൽകുന്നതെങ്കിലും മൂന്നാമത്തേതും അവസാനത്തേതുമായ റാണി എന്ന ഈ സിനിമ കണ്ടിരിക്കേണ്ടതാണ്.